ഈ രാഷ്ട്രീയത്തിൽ ചാക്കിട്ട് പിടുത്തം നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ള ആയാറാം കയ്യാറാം ആയാറാം കയ്യാറാം, അതുപോലെ പിന്നെ രാത്രി വരെ കൂടാരം നടത്തി രാവിലെ നിയമസഭയിൽ മാറി വോട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കച്ചവടം അങ്ങനെയല്ല, കോടികളാണ് മറിയുന്നത്. റേറ്റ് പറഞ്ഞ കച്ചവടമാണ്, പണ്ടത്തെ പോലെയല്ല. ഇത്ര രൂപ തരാം, അതെ, ചാക്ക് കണക്കിന് കെട്ട് കാണിച്ചിട്ടാണ്. ഇതാ 25 കോടിയുണ്ട്, 20 കോടിയുണ്ട്, എന്ത് സൂപ്പർ മാർക്കറ്റിംഗ്. അതാണ് ഇപ്പോഴത്തെ കച്ചവടം. അതല്ല, ബോണസ് ഉണ്ട്. ഇപ്പൊ എനിക്കൊരു ഒരു എം എൽ ആണ്, 20 കോടി കിട്ടും. നിങ്ങൾ രണ്ടര പിടിച്ചു കൊടുത്താൽ 25 കോടി കിട്ടും. ബോണസ് അല്ല, ബോണസ് ആണ്. കമ്മീഷൻ അഡീഷണൽ കിട്ടും. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഒന്നും പോണ്ട, ഒന്നും പോണ്ട. അപ്പോ എന്താണ് സംഭവം? എന്താണ്, നമ്മുടെ കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ തകർക്കണം, ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കണം. അത് തന്നെ അവർ ദേശീയ തലത്തിലേക്ക് ഒന്ന് ചൂട് വെക്കാൻ, പല സ്റ്റേറ്റുകളിലും പിന്നെ അവരെ പിടിച്ചോണ്ടിരിക്കുക. ഇത് കണ്ടിട്ട് ആണ് ബി ജെ പിക്കാർ ഹാലിളങ്ങിയിട്ട് കോടികൾ വാഗ്ദാനം ചെയ്ത ഒരു എം എൽ എക്ക്, 25 കോടിക്ക് ഒരു എം എൽ എക്ക് വാഗ്ദാനം ചെയ്താൽ എന്ന് പറഞ്ഞാൽ നീ ഇതുകൊണ്ടൊക്കെ ജീവിച്ചോ, പിന്നെ ഇനി രാഷ്ട്രീയം പെട്ടെന്നില്ല. അതെ, ഇനി രാഷ്ട്രീയം, അതെ, സുഖമായിട്ട് പോയി ഏതെങ്കിലും നല്ല സ്ഥലത്ത് പോയി, വല്ല തൈവാനിലോ അല്ലെങ്കിൽ വല്ല എവിടെങ്കിലും ഒക്കെ പോയി മസാജ് ഒക്കെ ചെയ്ത് സുഖമായിട്ട് അങ്ങ് ജീവിക്കാം. കാരണം ഇങ്ങനെ ഉത്തരേന്ത്യ പിന്നെ ദക്ഷിണേന്ത്യ ഇങ്ങനെയൊക്കെ ആം ആദ്മി ചുവട് ഉറപ്പിക്കുമെന്ന് കണ്ടപ്പോഴാണ് ഉള്ള മന്ത്രിസഭയെ തകർത്തടിച്ചിട്ട് അവിടെ ബി ജെ പി സർക്കാർ കൊണ്ടുവരാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത്. ഇന്ന് പല എം എൽ എമാരെയും ഫോൺ ചെയ്ത് കിട്ടുന്നില്ല എന്ന് പറയുന്നു ആം ആദ്മിയുടെ. ആ ശരി, കെജ്രിവാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത്, അപ്പൊ എവിടെ അറിയില്ല. അവരും ഫോൺ ഓഫ് ചെയ്തിട്ട് മുങ്ങി കാണും. അപ്പൊ ഈ എം എൽ എമാരെ ഒളിപ്പിച്ചതായിരിക്കുമോ എന്താണ്, അതോ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ? എം എൽ എമാരെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്നത്? എന്താ വോട്ടെടുപ്പൊന്നും ഇല്ലല്ലോ. അല്ല, കാരണം പണ്ടത്തെ ഒരു ഏർപ്പാട് വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. സംഭവിച്ചത് കോൺഗ്രസോ ബി ജെ പിയോ ചെയ്യുന്നത് പോലെ എം എൽ എമാരെ പിടിച്ച് എം എൽ റിസോർട്ടിലും കൊണ്ട് പൂട്ടിട്ട മതിയായിരുന്നു. അത് ചെയ്തില്ല ആം ആദ്മി പാർട്ടി. അത് അബദ്ധമായോ എന്ന് ഒരു വോട്ടെടുപ്പില്ല, മന്ത്രിസഭാ രൂപീകരണമല്ല, ഒന്നുമില്ല. ഈ അനവസരത്തിലൊക്കെ പിന്നെ ഇവരെ കൊണ്ട് പൂട്ടിയിട്ടില്ല. സംഘം അവര് വിചാരിച്ച ആം ആദ്മി പാർട്ടി വിചാരിച്ചത് ഒരു പ്രിൻസിപ്പിളിന്റെ പുറത്താണല്ലോ ഈ കക്ഷിയിലേക്ക് പലരും വന്നത്, അല്ലാതെ ചാക്കിട്ട് പിടുത്തത്തിലൂടെ അതിനെ ആകർഷിച്ചുകൊണ്ട് അവരുടെ മാനിഫെസ്റ്റോ അവരുടെ പിന്നെ പ്രവർത്തനങ്ങള് രാജ്യവിരോധിക്ക് അതുപോലെ തന്നെ അഴിമതിയില്ലായ്മ, അതാണോ അവരുടെ പ്രധാന മുദ്രാവാക്യം? ഇത് കണ്ടിട്ടാണ് ആ ഇത് കൊള്ളാമല്ലോ, നല്ല പാർട്ടിയാണല്ലോ എന്ന് പറഞ്ഞാണ് കൂടുതലും പേര് പൂരിക്കുന്നത്. കച്ചവടക്കാരേ എല്ലാവരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് പലരും രാഷ്ട്രീയക്കാർ പോലും അല്ല. അപ്പൊ ഇപ്പൊ കെജ്രിവാൾ പോലും അപ്പൊ അവർക്കൊരു വിശ്വാസമുണ്ട്, ആ ഇവര് ഞങ്ങളെ വിട്ടു പോകില്ല, ഒറ്റ ഗ്രൂപ്പായിട്ട് നിൽക്കും, അതാണ് അവർ നോക്കിയത്. പക്ഷേ എങ്കിൽ പോലും പണത്തിന്റെ പുറത്തെന്താ പരിണിതം പറക്കില്ലെന്ന് എന്ന് പറയുന്നത് പോലെ ഈ കോടികളിൽ ചാക്കി കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്ന് വീണു പോകില്ലേ? അപ്പൊ അതുകൊണ്ട് തലമുറയ്ക്ക് പോലും അത് സുഖിച്ച് കഴിയാനുള്ള പൈസ അല്ല. 25 കോടി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല നമ്മുടെ രാജ്യത്ത്. ഇനി മന്ത്രിസഭ വരുമ്പോൾ മന്ത്രിസ്ഥാനം കൊടുക്കുമായിരിക്കും ചിലപ്പോൾ ഈ കാലം മാറിയ ആളിലൊക്കെ. അല്ല, അല്ല, അതങ്ങനെയാണല്ലോ. പലരും ഒരു സംശയം, ഇത്രയും കോടികൾ കൊടുക്കാൻ ബി ജെ പിയിൽ എങ്ങനെയാണ് ബി ജെ പി കഴിയുന്നത്? അതെന്താ, പിന്നെ അവരെ സ്പോൺസർ ചെയ്യുന്ന സ്പോൺസർമാരും പിന്നെ തന്നെയല്ല, അവര് കാശില്ലേ. ഇതിപ്പോ ഇത് നമ്മളിപ്പോ വേറൊരു കൊട്ടയിൽ അടച്ച പാർട്ടി ഒന്നും അല്ലല്ലോ. അത് കേരളത്തിൽ തന്നെ നമുക്കറിയാം, ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നവർക്ക് കോടികളാണ് കൊടുത്തത്. ഈ അതൊന്നും അവിടെ മണ്ഡലത്തിൽ ചെലവാക്കിയ പോലും ചെയ്തില്ല. ഇന്ന് ഒരു തൊഴിലും ഇല്ലാത്ത തെക്കോട്ട് വടക്കോട്ട് ഗുണ്ടായുധവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തെക്കോട്ട് വടക്കോട്ട് നടന്ന ആളുകളാണ് കൂടുതലും ഈ ബി ജെ പിയിൽ കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. അവരുടെയൊക്കെ സോഴ്സുകൾ, അവരുടെയൊക്കെ ഇന്നത്തെ ജീവിതം കണ്ടാൽ, അല്ലെ, ഇവിടുത്തെ ജില്ലാ ഭാരവാഹികൾ വരെ പിന്നെ കോടികൾ അവരുടെ ആസ്തി. ഇന്നോവ ക്രിസ്റ്റ ഇല്ലാത്തവര് നേതാവില്ല. ഇല്ല, പിന്നെ അതുപോലെ തന്നെ ആഡംബരം ചെയ്തു. ഈ പറഞ്ഞ എവിടുന്നാ? അതേ കുറിച്ച് ആദ്യം ഒന്ന് അന്വേഷിക്കുക. ഇവിടെ ഇവിടെ 365 ദിവസം അധ്വാനിക്കുന്നവൻ കഷ്ടിച്ച അവിടെ ജീവിച്ചു പോകുന്നത്. അതേസമയം ബി ജെ പിയിലെ ഒരു പ്രവർത്തകന് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ഒരു സാധാ പ്രവർത്തകനും മണ്ഡലം ഭാരവാഹി മുതൽ മേളിലോട്ടുള്ളവരുടെ ജീവിതം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടന്ന അവരുടെയൊക്കെ ജീവിതം കണ്ടാൽ അത് ശരിയാ. പക്ഷേ അപ്പൊ മധ്യപ്രദേശിൽ ഇതുപോലെ സർക്കാരിനെ തള്ളിയിട്ട് അവിടെ ബി ജെ പി വന്നു, കർണാടകത്തിൽ വന്നു, എല്ലാ സംസ്ഥാനത്തും. ഇനിയിപ്പോ ഇവര് അടുത്ത ഉന്നം ഏതാണ്? അടുത്ത അവര് പഞ്ചാബായിരിക്കും. ഇത് പഞ്ചാബ് അവിടെ ആം ആദ്മി പാർട്ടിയിലെ ഭരിക്കുന്നത്. കേരളത്തിൽ അവരാകുന്ന 58 അത് നടക്കില്ല, അത് നടക്കിയല്ല. എന്നാലും അവര് വരട്ടെ എന്ന് പറഞ്ഞ അവര് ഇങ്ങനെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കും. പഞ്ചാബ് കുറച്ചുകൂടി എളുപ്പമാണ്, എളുപ്പമായിരിക്കും. മിക്കവാറും അത്
വീഴാൻ സാധ്യത ഉണ്ടാവില്ലേ? ഇപ്പൊ നല്ല ഭൂരിപക്ഷം ഉണ്ട്, പക്ഷെ അവർക്ക് പെട്ടെന്ന് തലയിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പഞ്ചാബിൽ. അല്ല എന്നിരുന്നാലും മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, ഈ പഞ്ചാബിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഒക്കെ കോൺഗ്രസ് ദുർബലമായ സ്ഥലത്തേക്കാണ് ആം ആദ്മി പാർട്ടിക്കാരൻ ചെന്നിരിക്കുന്നത്. മനസ്സിലായില്ല, ഗുജറാത്തിൽ സാധ്യതയുണ്ട്, അത് കണക്കാക്കിയാണ് ചെയ്യുന്നത്. ആം ആദ്മി മാത്രമല്ല, കോൺഗ്രസ് ദുർബലമാകുന്നിടത്ത് ബി ജെ പിയും കയറിയിട്ടുണ്ട്. ആദ്യം ബി ജെ പി ആയിരുന്നു കയറിയത്, ആം ആദ്മി പാർട്ടി കയറുന്നുണ്ട്. അതേസമയം ഗുജറാത്തിൽ അത് വരുന്നില്ല. ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി അവർ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു. തുടങ്ങിക്കഴിഞ്ഞു എങ്കിൽ പോലും അത് പിടിച്ചടക്കാൻ പറ്റുന്നില്ല. അതല്ല ഗുജറാത്തിലെ പിന്നെ എവിടെയാ ഈ സൂററ്റില്, സൂററ്റിലൊക്കെ അവര് നിയമസഭാ മുനിസിപ്പാലിറ്റിയിൽ അവർ ജയിച്ചിട്ടുണ്ട്. പോകുന്നുണ്ട് സൂററ്റ് അവരുടെ. അപ്പൊ ഇവര് ഒന്ന് ഭയക്കുന്നു എന്നുള്ളത് ഉറപ്പ്. കോൺഗ്രസിന് ഭയക്കേണ്ട കാര്യമില്ല, കോൺഗ്രസിന് ഭയക്കേണ്ട കാര്യമില്ലല്ലോ. അത് അത് എവിടെ കോൺഗ്രസ് തളരുന്നോ അതിപ്പം മറ്റു പാർട്ടികളാണ് അവിടെ കയറുന്നത്. ഇപ്പൊ കേരളത്തിൽ പോലും നമുക്കറിയാമല്ലോ കോൺഗ്രസ് കയറുന്നിടത്തല്ലേ അല്പം 10 വോട്ട് കൂടുതൽ ബി ജെ പി കിട്ടുന്നത്, അല്ലെ വേറെ പാർട്ടി കേരളത്തിൽ കിട്ടുന്നത്. അപ്പം ആളുകളുടെ നോട്ടം അങ്ങോട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിയുടെ നേട്ടം എന്നുള്ളത് കോൺഗ്രസിന്റെ പരാജയം തന്നെയാണ്. അതാണ് അത് ഓൾ ഇന്ത്യ അതാണല്ലോ അവർ തന്നെ പറയുന്നത്, കോൺഗ്രസ് മുക്ത ഭാരതം. ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് ഇതെല്ലാം. അപ്പൊ നോർത്ത് ഇന്ത്യയിലും അവര് ആ ബെന്നിക്കൊടി പാറിക്കാൻ തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതിന് അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രിൻസിപ്പിളോ മറ്റൊന്നുമില്ല. പണം കുഴങ്ങിൽ പണം മറ്റു തരത്തിലുള്ള സ്വാധീനം എങ്ങനെ കൊടുത്ത് വിലയ്ക്ക് വാങ്ങുക. പ്രിൻസിപ്പളിന്റെ പേരിൽ ഭരണത്തിൽ വന്ന ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ മാരെയാണ് ഇപ്പൊ ഒരു പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് എന്നുള്ളത് ഇതിന് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. അതാണ് എന്റെ ഒരു എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എങ്ങനെ ദിവസങ്ങൾ ദിവസങ്ങൾ നിർണായകമാണ്. എന്തായിരുന്നാലും കൂടുതൽ താമസം വേണ്ടി വരില്ല, ഇല്ല ഉടൻ തന്നെ അത് നമുക്ക് പലതും പ്രതീക്ഷിക്കാം.